ഹലോ എവ്രി വൺ, വെൽക്കം ടു എം പീസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലെ ഒരു ലാംപ് ഷെയ്ഡ് പോലെ നമുക്ക് പറയാം, ഒരു ഡെക്കറേറ്റീവ് ലാംപ് എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് ട്യൂട്ടോറിയൽ നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിൽ നമ്മൾ എടുക്കാം. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതിന്ന് ഇതിൻ്റെ ഈ ഒരു സർഫസ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് നോർമൽ ടിഷ്യൂ പേപ്പറും പിന്നെ കുറച്ച് ഗമ്മും വാട്ടറും കൂടെ വേണം. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യണം. നമ്മൾ ഓവർ കട്ടിയായിട്ട് വേണ്ട, ജസ്റ്റ് ഒരു രണ്ട് ലെയർ മതിയാവും പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലത്തും കവർ ആവുന്ന രീതിയിൽ. അതായത് ഇവിടെ ഇപ്പോൾ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചിങ്ങനെ നീ കഴിയുമ്പോൾ ചെറുതായിട്ട് വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതുപോലെ അങ്ങനത്തെ ഗ്യാപ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒരു രണ്ട് ലെയർ മതിയാവും. ഓവർ തിക്കായി പോയാൽ നമുക്ക് ഉള്ളിലത്തെ ലൈറ്റ് പുറത്തേക്ക് കാണില്ല. ഏറ്റവും ബോട്ടം പോർഷൻ നമ്മൾ കവർ ചെയ്യേണ്ട, അത് അതേപോലെ തന്നെ ലീവ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഫുള്ള് നമ്മൾ ആ വൈറ്റ് ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മൾ ഗം വെച്ച് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പം ബോട്ടിൽ നമ്മൾ സെറ്റായി കഴിഞ്ഞു. അപ്പം അത് നല്ല കട്ടേരീൻ്റെ മേപ്പുറത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ വെക്കുന്ന ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളതിന് പറയുക സിൽവറ്റ് ഡ്രോയിങ്സ് എന്നാണ്. അതായത് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഷാഡോ ഇമേജ് പോലെ കാണുന്ന ടൈപ്പ് ഇമേജസ്. നിങ്ങളത് ഗൂഗിൾ ഇമേജസിൽ കയറിയിട്ട് സിൽവറ്റ് ഇമേജസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇമേജസ് അതുപോലെ കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു രാത്രി കാണുമ്പോൾ അതിൻ്റെ ഒരു ഷാഡോ ഇമേജ് പോലെ കാണില്ല, ആ ടൈപ്പ് ഇമേജസ് ആണ്. അപ്പോൾ ഇതിനകത്തും അതേപോലെ തന്നെയാണ് നമ്മൾ ഇമേജ് കാണുക. അതായത് ഒരു ലൈറ്റ് വരുമ്പോൾ ഒരു ഷാഡോ പോലെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ഇമേജാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് വരച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു ഹൊറർ തീമുള്ള സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ഹൊറർ തീമായിട്ടുള്ള സംഭവങ്ങൾ വരച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ, അത് ലൈറ്റ് പെട്ടെന്ന് കടത്തി വിടാത്ത ടൈപ്പ് ഒരു പേപ്പറിനകത്തേക്ക് നിങ്ങൾ ഈ ഇമേജസ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം വരയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രീ തന്നെ ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ നമുക്ക് ആ ഒരു തീമിന് വേണ്ടി ഞാൻ വരച്ചാന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ചാർട്ട് പേപ്പറിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈയൊരു പിക്ചറായാലും ഇതൊക്കെ ലൈറ്റ് പാസ് ചെയ്യേണ്ട ഏരിയാസ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, അതിൽ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഇതൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ലെഗിൻ്റെ ഇടയിലുള്ള സ്പേസ് ഫുള്ള്, അതേപോലെ ഇതിൻ്റെ വാതിൽ ജനലിലെ പോർഷൻസൊക്കെ കട്ട് ചെയ്ത് തന്നെ ഒഴിവാക്കണം, എന്നാലേ അതിൽ ലൈറ്റ് പാസ് ചെയ്യുള്ളൂ. ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം കട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കണം. ഈ ഒരു ഇമേജ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉള്ളിൽ വരുന്ന രീതിയിൽ. ഇപ്പം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് ഒട്ടണം. ഒരു ഭാഗം ഇങ്ങനെ പൊന്തിരിക്കാനൊന്നും പാടില്ല, നന്നായിട്ട് ഉള്ളിൽ ഫിക്സ് ചെയ്തിരിക്കണം. ഇതേപോലെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ ചുറ്റും ഉള്ളിൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് ഒട്ടിക്കാം. അപ്പം നമ്മൾ ഫുള്ളിനകത്ത് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നോക്കിയാൽ അറിയാം.
ഇനി നമ്മളത് ക്ലോസ് ചെയ്യാം. നമുക്കിതിനൊന്ന് ലൈറ്റ് അടിച്ച് നോക്കണം അടിയിൽ, അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അത് എങ്ങനെയാണുള്ളതെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിനി ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ബാക്കി ലൈറ്റ് ഓഫാക്കി, അപ്പോൾ തൽക്കാലം ഒരു മൊബൈലിൻ്റെ ടോർച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സൈഡ് നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളേർഡ് ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ലൈറ്റ് സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലഗിൽ കുത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ബേസ് ലൈറ്റൊക്കെ ഉണ്ടാവും, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു LED ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. ഇതേപോലെ അത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള LED ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബേസാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ മേലെ ഇത് ഫിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈലിൻ്റെ ടോർച്ച് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ ടോർച്ച് ലൈറ്റ് ഓവർ ബ്രൈറ്റ് ആയാൽ ചിലപ്പം നല്ലൊരു ക്ലിയർ ആയിട്ട് കാണുന്നില്ല. മാത്രമല്ല നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റാണോ അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതേ കളർ ഒരു A4 പേപ്പർ ഉണ്ടല്ലോ, കളേർഡ് പേപ്പർ, അതതിൻ്റെ മേലെ വെക്കും. അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളർ പീസ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വൈറ്റ് ലൈറ്റ് ഇട്ടാൽ ഈ ഒരു എഫക്റ്റ് ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഇത് മാറ്റാം. അപ്പം ഞാൻ ലൈറ്റിന് പകരം കുറച്ചുകൂടെ ഒരു ബ്ലൂഷ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പല സീനറീസും സംഭവങ്ങളെല്ലാം ചെയ്യാം. അതേപോലെ ഓരോ ലൈറ്റിനെ അനുസരിച്ചുള്ള കളേഴ്സൊക്കെ നിങ്ങൾക്ക് അടിയിൽ പേപ്പർ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൊബൈൽ ടോർച്ച് ലൈറ്റ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെ ബേസിൽ ലൈറ്റ് വരുന്ന എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബാറ്ററിനകത്ത് ഒരു LED ലൈറ്റ് വെച്ചതിന് ശേഷം ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഫിക്സ് ചെയ്താൽ മതി. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ട്യൂട്ടോറിയൽ ആയിട്ട് വരാം. അതിൻ്റെ ബൈ ഫ്രം MP സോൾഡ്.